അസ്സാം വലൈക്കും റഹ്മത്ത് അളരെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട മുഴുവൻ സമർപ്പണം കുടുംബാംഗങ്ങളെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കെ സി മുഹമ്മദ് ബാക്ബി ഉസ്താദ് വലിയ താല്പര്യത്തോടെ നമ്മോടൊപ്പം ചേരുന്നു ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു കാരണം ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലൂടെയും പോകുമ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു ക്ലാസ്സിലൂടെ കേൾക്കുമ്പോഴാണ് ഇന്നെന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് യൂട്യൂബ് കാലഘട്ടത്തിൽ നിരവധി അറിവുകൾ ആളുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലപ്പോഴെങ്കിലും അത് ശരിയാണോ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞ ഒട്ടകമാംസത്തിൻ്റെ കാര്യം ഒട്ടകമാംസം കഴിച്ചാൽ ഒതു മുറിയും എന്നൊരു ഇതിനെക്കുറിച്ച് വലിയ പഠനം തന്നെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സമർപ്പണത്തിലൂടെ അതിൻ്റെ മറുപടി കേട്ടത് വസ്തുനിഷ്ടമായ എൻ്റെ പ്രഖ്യാപനം കേട്ടപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ ബോധ്യമായി അങ്ങനെ എല്ലാം പലരും എഴുതുന്നുണ്ട് എന്തായാലും സമർപ്പണത്തിലൂടെ അതുകൊണ്ട് തന്നെ നിരവധി സംശയങ്ങൾ ആളുകൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അലഹമില്ല നിങ്ങളുടെ ചോദ്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒരാൾക്ക് മാത്രമല്ല സമൂഹത്തിലെ വിവിധ ആളുകൾക്ക് അത് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത്തരമൊരു പ്രോഗ്രാമിലൂടെ പറയുമ്പോൾ ഉണ്ടാകുന്നത് എന്ന സന്തോഷം കൂടി അറിയിക്കുകയാണ് നമുക്ക് ഇന്നത്തെ ചോദ്യം വന്നിട്ടുള്ളത് സാധാരണഗതിയിൽ ഗുഹാനുസ്കാരം എന്നുള്ളത് സൂര്യനുദിച്ച് ചെറു പറയും ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു കുന്തത്തിൻ്റെ മുഖം അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ അടയാളങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും വെള്ളിയാഴ്ചയിൽ ചില സുഹൃത്തുക്കൾ ജുമനമസ്കാരത്തിൻ്റെ ഇതിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുൻപാണ് പള്ളിയിലെത്തുന്നതെങ്കിൽ പള്ളിയിൽ കയറിയാൽ തങ്ങിയ നമസ്കാരത്തിൻ്റെ സുന്നത്ത് വയ്ക്കണം അപ്പോൾ അതിനൊന്നും നിൽക്കാതെ നേരെ ഗുഹാനുസ്കരിക്കുന്നു എന്ന സു നീയ്യത്ത് വെച്ചുകൊണ്ട് ഗുഹാനുസ്കാരം നിർവഹിക്കുന്നു അപ്പോൾ ഒരു നമസ്കാരം കഴിയുന്ന ഉടനെ തന്നെ ബാങ്ക് വിളിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഈ സംശയം ഉന്നയിച്ചിട്ടുള്ളത് അത് ശരിയാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ തുടരണം എന്ന ആഗ്രഹത്തിലാണ് എന്തോ ദുഹാക്ക് നിശ്ചയിക്കപ്പെട്ട ഏറ്റവും നല്ല സമയം ആ ജുമായയുടെ ബാങ്കിനോടടുക്കുന്ന സമയം അല്ല മറിച്ച് സാധാരണഗതിയിൽ രാവിലെ ഒരു എട്ടര ഒമ്പത് മണി ആ സമയമൊക്കെയാണ് ദുഹ നിസ്കാരത്തിന് ഏറ്റവും ഉചിതമായ സമയം പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രാധാന്യവും ശ്രട്ടതയും കുറഞ്ഞുകൊണ്ടേ വരികയാണ് അതുകൊണ്ട് ജുമാക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്നും ദുഹ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ സമയത്ത് ആവുക എന്ന ഉദ്ദേശത്തിൽ നിന്ന് അദ്ദേഹം ഒന്ന് മാറി ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ആ സമയം ഒന്ന് നേരത്തെ ആക്കി ഏറ്റവും ശ്രട്ടമായ സമയത്തേക്കാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് അതോടൊപ്പം ഒരു ദിവസം ആ നിശ്ചയിക്കപ്പെട്ട ശ്രട്ട സമയത്ത് നിസ്കരിക്കാൻ കഴിയാതെ വന്നു അന്ന് ജുമാക്ക് അദ്ദേഹം എത്തിയപ്പോൾ ദൂഹ ബാങ്ക് കൊടുത്തിട്ടുമില്ല എന്നാൽ പള്ളിയിൽ കയറി തഹ്യത്തിൻ്റെ നിയത്ത് വെക്കാതെ ഞാൻ ലുഹ നിസ്കരിക്കുകയാണ് എന്ന നീയത്തും വെച്ച് നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയാകും അദ്ദേഹത്തിന് ലുഹാൻ്റെ പ്രതിഫലം ലഭിക്കും പള്ളിയിൽ കയറിയാൽ രണ്ടിറക്കാർക്ക് നിസ്കാരം ഉണ്ടാകണമെന്ന ഈ നിയമമുള്ള തഹ്യത്ത് എന്ന ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലവും അദ്ദേഹത്തിന് ലഭിക്കും ഉലുവെടുത്തിൻ്റെ ഉടനെയുള്ള നിസ്കാരം ആകുമ്പോൾ ഉലുവിൻ്റെ രണ്ടിറക്കാർ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലവും അദ്ദേഹത്തിന് ലഭിക്കും അതിന് പ്രത്യേകം നീയത്ത് ചെയ്യേണ്ടതില്ല ഇല്ല കാരണം ലുഹ എന്ന ആ നിസ്കാരം അദ്ദേഹം നെയ്യത്ത് ചെയ്ത് നിർവഹിക്കുമ്പോൾ ഉലുവിൻ്റെ ശേഷമായതുകൊണ്ട് അതും പള്ളിയിൽ വെച്ചായത് കൊണ്ട് അതിൻ്റെയും ഒക്കെ പ്രതിഫലം കൂട്ടത്തിൽ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിയും അതിൻ്റെ ശേഷമാണ് ലുഹറിൻ്റെ ബാങ്ക് അഥവാ ജുമായ ദിവസത്തിലുള്ള ബാങ്ക് എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നിസ്കാരം ശരിയായിട്ടുണ്ട് കാരണം ലുഹായയുടെ സമയം ലുഹർ ബാങ്ക് കൊടുക്കുന്ന ആ സമയം വരെയാണ് അത് ആയതിൻ്റെ പേരിൽ അതിൻ്റെ ഉള്ളിൽ ആ നിസ്കാരം നിർവഹിക്കപ്പെട്ടതിനാൽ ലുഹായ് നിസ്കാരം സഹിയാകുകയും അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ഇത് പിതാവ് മരണപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ നിക്കാഹുമായി ബന്ധപ്പെട്ട ഒരു വിവരം അറിയുന്നതിന് വേണ്ടിയാണ് കുട്ടിയുടെ പിതാവിൻ്റെ ഉപ്പയോ മറ്റാരും ജീവിച്ചിരിപ്പില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പിതാവില്ലാത്ത ഇല്ലാത്ത സാഹചര്യത്തിൽ കുട്ടിയുടെ ഉമ്മയുടെ പിതാവിന് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരമുണ്ടോ എന്ന ഒരിക്കലും അധികാരമില്ല എന്ന ഉമ്മയുടെ പിതാവിന് അഥവാ ആ വല്ലിപ്പക്ക് ഈ പെൺകുട്ടിയെ നിക്കാഹ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരമേ ഇസ്ലാമിന് നൽകിയിട്ടില്ല ഉപ്പയില്ലെങ്കിൽ ഉപ്പയുടെ ഉപ്പ എന്ന വല്ലുപ്പ അവരുമില്ലെങ്കിൽ പിന്നെ നേരെ സഹോദരൻ അല്ലെങ്കിൽ പിന്നെ സഹോദരപുത്രന്മാർ അവരും ഇല്ലെങ്കിൽ പിന്നെ എളാപ്പ മുത്താപ്പ അവരില്ലെങ്കിൽ പിന്നെ അവരുടെ ആൺമക്കൾ തുടങ്ങി അതിനൊരു ക്രമവും തർത്തിവും പറഞ്ഞിട്ടുണ്ട് ആ വക തറവാട് വഴിക്കുള്ള ആരുമില്ല എങ്കിൽ ഫക്കാദിൻ അവിടെ കാദിയാണ് നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം ആ കാതിയുടെ വിലായത്തിൽ അധികാര പരിധിയിൽപ്പെട്ട പെണ്ണായതിൻ്റെ പേരിൽ അവളെ കെട്ടിക്കേണ്ട ബാധ്യത ഈ കാതിയുടെ ചുമലിലാണ് വരുന്നത് ആ സന്ദർഭത്തിൽ പോലും ഈ ഉമ്മയുടെ ഉപ്പ് അതിൽ അധികാരമില്ല അവർക്ക് വിലായത്ത് അധികാരം എന്ന ഒന്ന് ഈ വിഷയത്തിൽ ഇല്ലേയില്ല ഇത്തരം സന്ദർഭങ്ങളിൽ അഥവാ തറവാട് വഴിക്കുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾ ഇല്ലാതെ പോയാൽ പിന്നെ കാതിയുടെ ബാധ്യതയാണത് അദ്ദേഹമാണ് അവിടെ വലിയായി നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഈ അടുത്ത നാളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് നടന്ന് ഹജ്ജിന് പോകുന്നതുമായി ബന്ധപ്പെട്ട് അത് പാടില്ല എന്നും പറ്റുമെന്നും പോകുന്നവരുടെ നെയ്യത്തെ എന്താണെങ്കിൽ ആ നെയ്യത്തിനനുസരിച്ചാണ് കൂലിയെന്നും അങ്ങനെ വ്യാപകമായ ചർച്ചകളാണ് ചില ആളുകൾ പറയുന്നു പോകുന്ന ആളുകൾ അത് സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ച് പോകുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നമ്മുടെ കേരളത്തിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് ഒരാൾ നടന്ന് ഹജ്ജിന് പോവുക എന്നുള്ള ഷിഹാബിൻ്റെ ആ യാത്ര സഞ്ചരിക്കുന്ന വഴിയിലൂടെ വഴിയിലുടനീളം ആവേശത്തോടെ ജനങ്ങളിൽ ഏറ്റെടുക്കുകയും എനിക്ക് തോന്നുന്നു പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ പുണ്യഭൂമിയിലേക്ക് പോകുന്ന ഒരാളെ ആ ആളെ കാണുക അദ്ദേഹത്തോടൊപ്പം ചേർന്ന് കുറച്ച് നടന്ന് പ്രവാചകന് സലാം പറഞ്ഞ് പിരിയുക എന്ന് തുടങ്ങിയ പോലെ കണ്ണീരോടെ ചില സ്ത്രീകളൊക്കെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയപ്പോൾ അങ്ങനത്തെ നിരവധി കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഇസ്ലാമികമായി ശരിക്കും ഒരാൾക്ക് സ്വന്തമായി കഴിവുണ്ട് എനിക്ക് നടക്കാൻ കഴിയും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ആ നടന്ന് ഹജ്ജിന് പോകുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് ഇസ്ലാമിൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല അനുവദനീയമാണ് അത്തരം ഒരു നീയത്ത് വെച്ച് ഒരാൾ നടന്നു പോവുക എന്നാൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് കാരണം അജിന്ന പോകൽ പോകട്ടെ ഇവിടെയുള്ള ആരാധനയ്ക്കുള്ള പോക്കുരവ് തന്നെ വാഹനത്തിലേക്ക് പോകാൻ സൗകര്യമുണ്ടായിരിക്കെ നടന്നു പോവുകയാണ് എങ്കിൽ അതിന് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് തന്നെയാണുള്ളത് ഉദാഹരണം പറഞ്ഞാൽ ജുമ നിസ്കാരത്തിന് നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോവുകയാണ് ചിലപ്പോൾ ഒരു അര കിലോമീറ്ററോ അല്ലെങ്കിൽ ഏതാനും മീറ്ററുകളോ ഒക്കെ പോകേണ്ടതായി വരും നമ്മുടെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് ഒരു ബൈക്കെടുത്ത് വളരെ പെട്ടെന്ന് പള്ളിയിലേക്ക് എത്താനുള്ള സൗകര്യം ഇന്നുണ്ട് എന്തിനാണ് സമയം നഷ്ടപ്പെടുത്തുന്നത് ഞാൻ ബൈക്കെടുത്ത് അങ്ങോട്ട് പോകട്ടെ പള്ളിയുടെ മുറ്റത്ത് അവിടെ ബൈക്ക് വയ്ക്കുകയും ചെയ്യാലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ബൈക്കിനുള്ളിൽ യാത്ര പോവുക എന്നുള്ളതല്ല അവിടെ ശ്രട്ടം മറിയാത് ബൈക്ക് എടുക്കാതെ വാഹനം ഉപയോഗപ്പെടുത്താതെ അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് ഈ അര കിലോമീറ്റർ ദൂരെയുള്ള അങ്ങോട്ട് നടന്നു പോകലാണ് ഏറ്റവും ശ്രട്ടമേറിയത് എന്തിനേറെ അങ്ങനെ ഒരു വഴിയിലൂടെ അദ്ദേഹം ജുമു പോയാൽ അദ്ദേഹം ഇനി തിരിച്ചു പോരുന്ന സമയത്ത് വേറെ വഴിയിലൂടെ പോരുക എന്നത് പോലും ഇസ്ലാം പുണ്യമാക്കിയിട്ടുണ്ട് കാരണം അത്രത്തോളം ആ വഴിയെ ഉപയോഗപ്പെടുത്തി എന്നതിനാൽ ആ സ്ഥലമൊക്കെ ഇദ്ദേഹത്തിന് സാക്ഷി പറയുന്ന സ്ഥലമായി കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയ വഴിയിലൂടെ അല്ലാതെ തിരിച്ചു പോരുകയാണ് എങ്കിൽ വേറെ വഴിയിലൂടെയാണ് പോരുന്നതെങ്കിൽ അതുകൂടി അള്ളാഹുൻ്റെ മുന്നിൽ എന്നിലൂടെയാണ് ഇദ്ദേഹം തിരിച്ചു പോന്നത് എന്ന് സാക്ഷി പറയാൻ ഒരവസരമുണ്ടാക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് അതിനാൽ അത് പ്രതിഫലമുള്ളതാണ് എന്ന് എന്നതുപോലെ ഈ നടന്ന ഹജ്ജിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മണൽ തരികളൊക്കെയും അദ്ദേഹത്തിന് സാക്ഷി പറയാൻ തയ്യാറായി നിൽക്കുകയാണ് ഒരുപാട് സ്ഥലം കവർ ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് സാക്ഷി പറയുന്ന ഒരവസ്ഥ ആ സ്ഥലത്തൊക്കെ ഉണ്ടായിത്തീരുകയും വലിയ അനുഗ്രഹം അദ്ദേഹത്തിന് നല്ല ഇഹ്ലാസോടു കൂടെയാണ് ചെയ്യുന്നത് എങ്കിൽ ലഭിക്കുകയും ചെയ്യും എന്നത് തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പിന്നെ മറ്റൊരാൾ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് നാം വീടിൻ്റെ അകത്തളങ്ങളിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ നീയത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്ന സ്വഭാവം അതൊരിക്കലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ് ഒരാളുടെയും ഹൃദയം പിളർത്തി നോക്കാനുള്ള അവകാശവും അധികാരവും നമുക്ക് അള്ളാഹു നൽകിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ നെയ്യത്ത് നല്ലതാണോ അദ്ദേഹത്തിൻ്റെ ഗുണം അദ്ദേഹത്തിൻ്റെ നെയ്യത്ത് മനസ്സിലുള്ള കരുത്ത് വേറെന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടെയാണോ അദ്ദേഹത്തിന് ഒരു ഫലവും ലഭിക്കുകയില്ല അത് അദ്ദേഹവും അള്ളാഹും തമ്മിൽ നോക്കിക്കോട്ടെ എന്നല്ലാതെ നാം അതേക്കുറിച്ച് വിലയിരുത്തി അദ്ദേഹം യൂട്യൂബിൽ നിന്ന് കാശുണ്ടാക്കാനാണെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചില കാര്യലാഭങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇന്നാലിൻ്റെ സ്ഥാനമാനങ്ങളും ജനങ്ങളിൽ നിന്ന് പ്രത്യേകമായ ഒരു പ്രതീതി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് അത് അറിയാത്ത കാര്യങ്ങളിൽ നാം ഇടപെടലാണ് അത്തരം ഇടപെടലുകൾ നടത്തുന്നത് തികച്ചും നിരർത്ഥകമാണ് ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ് അത്തരം കാര്യങ്ങൾ കോപ്പുകൂട്ടി പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനം ഇന്ന് യൂട്യൂബിലും മറ്റുമൊക്കെ കാണാൻ കഴിയും പറ്റി യാതൊരു ബോധവും ഇല്ലാത്തവരാണ് അത്തരം പ്രവണതകളുമായി നീങ്ങുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اندي ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഷിഹാബിൻ്റെ യാത്ര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടന്നു പോകുന്ന എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ കിട്ടിയ ആളുകളുടെ ഒരു ആവേശകരമായ സമീപനം കണ്ണീര് ഒഴിച്ചു കൊണ്ടുള്ള ആ യാത്രയെ നോക്കി നിൽക്കുന്നത് ഒക്കെ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ മനസ്സിലും പലൊരു ചലനങ്ങളുണ്ടാക്കും പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് ആ പുണ്യഭൂമിയിലേക്ക് പോകുന്ന ഒരാൾ എന്ന നിലക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ യാത്ര പൂർണ്ണതയിലെത്താനും അതിൻ്റെ ആ ഹജ്ജ് അദ്ദേഹത്തിൻ്റെ അടുത്ത വർഷത്തെ ഹജ്ജിലേക്ക് ഒക്കെ എനിക്ക് തോന്നുന്നു പലരും ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കും എനിക്ക് തോന്നുന്നത് നല്ലൊരു സാലിഹായ കാര്യം എന്ന് നിലക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കയറി ചിന്തിക്കാൻ നമുക്കറിയില്ലെങ്കിലും നമ്മൾ കാണുന്ന കാഴ്ചയിൽ ഏറ്റവും നല്ലൊരു കാര്യമെന്ന് നിലക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര പൂർണ്ണതയിലെത്താൻ ദ്വാ ചെയ്യേണ്ടിയിരിക്കുന്നു അതെ നിരവധി രാജ്യങ്ങൾ തന്നെ കടന്നു കൊണ്ടാണ് അദ്ദേഹം പോകേണ്ടി വരുന്നത് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ പിന്നെ പല രാജ്യങ്ങളിലൂടെയുമാണ് അദ്ദേഹം പോകേണ്ടി വരുന്നത് നടന്നുകൊണ്ടുള്ള യാത്ര ഈ വാഹനപ്പെരുപ്പമുള്ള ഈ കാലത്ത് വളരെ പ്രയാസകരമാണ് എന്ന് പറയേണ്ടതില്ല സുരക്ഷിതവുമാണെങ്കിലും ഒരു മനുഷ്യനാകുമ്പോൾ അവരുടെ കഴിവിനൊക്കെ ഏത് മാർഗം സ്വീകരിച്ചാലും പരിധിയുണ്ട് എല്ലാം റബ്ബിൻ്റെ കഴിവിലാണ് എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിലാണ് നിലനിൽക്കുന്നത് അതിനാൽ അദ്ദേഹത്തിൻ്റെ യാത്ര ബുദ്ധിമുട്ടില്ലാതെ സുഖകരമായി തീരാനും ഉദ്ദേശിച്ചതിലുപരി ഭംഗിയായി അവിടെ എത്താനുമൊക്കെയുള്ള ചെയ്യേണ്ടത് നമ്മുടെ ഒക്കെ കടമയാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സഫലീകരിച്ചു കൊടുക്കട്ടെ ബുദ്ധിമുട്ടില്ലാതെ ആ മക്കയിലും ഒക്കെ എത്തി ആ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് നാട്ടിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തി ദീനിയായി ജീവിക്കുന്ന ഒരു ഹാദിമീങ്ങളിൽ പെട്ട് കഴിഞ്ഞു കൂടാൻ അള്ളാഹു താല അദ്ദേഹത്തിന് തൂഫീക്ക് നൽകുമാറാകട്ടെ എന്ന് വാങ്ങാൻ ചെയ്യാം ഇപ്പോൾ നമുക്ക് കത്തയച്ചിരിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്നത് തനിക്ക് സാമ്പത്തികമായി വലിയ അവസ്ഥയൊന്നുമില്ല മറ്റുള്ളവരെ സഹായിക്കണമെന്ന് അതിയായ ഭൂതിയുണ്ട് മനസ്സിൽ പക്ഷേ സാമ്പത്തികമായി താൻ ചെയ്യുന്ന ജോലിയും അതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ തൻ്റെയും കുടുംബത്തിൻ്റെയും നിത്യ ചെലവ് കഴിഞ്ഞ് പോകാനല്ലാതെ മറ്റൊന്നുമില്ല എങ്കിൽ പിന്നെ ഇന്ന് ഇപ്പോൾ ഈ തൊട്ടടുത്ത് നടക്കുന്ന ലോട്ടറിയുടെ ഇതാണെങ്കിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയൊക്കെയാണ് സമ്മാനം പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പലരും ലോട്ടറി അടിച്ച് ലാഭം പൈസ കയ്യിൽ കിട്ടിയതൊക്കെ കാണുന്നു അങ്ങനെയാണെങ്കിൽ ലോട്ടറി തെറ്റാണെന്നറിയാമെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനെന്ന് മനസ്സിൽ ഒരു ഒക്കെ എടുത്ത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാം ഞാൻ അതിൽ നിന്ന് എടുക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണോ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇസ്ലാമിൻ്റെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലക്ഷ്യം നല്ലതാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും നന്നായി തീരണം എന്ന ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ മാർഗവും നന്നാകണം എത്തീമുകളെ സംരക്ഷിക്കുക അഗതികൾക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കി കൊടുക്കുക നല്ല ലക്ഷ്യമാണ് പക്ഷേ ഈ പാവപ്പെട്ട ആളുകളെയും എത്തീമുകളെയും അഗതികളെയും ഒക്കെ സംരക്ഷിക്കുക എന്ന ആ നല്ല ലക്ഷ്യം സാധിപ്പിച്ചെടുക്കാൻ വഴിവിട്ട മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക ഇത് പാടില്ല അതിനാൽ ആ മാർഗവും ശരിയാകണം ഈ മാർഗം പലിശ കലർന്ന ഹറാമായ നിഷിദ്ധമാക്കപ്പെട്ട മാർഗമാണ് എന്ന് ഒലമാവ് ദീനൻ്റെ ഇമാമിയങ്ങളും പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാർഗത്തിലൂടെ കാശുണ്ടാക്കി ഈ പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കാൻ പാടില്ല അദ്ദേഹം അവിടെ സഹായിക്കാതിരുന്നാൽ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു അവസരം അദ്ദേഹത്തിന് ലഭിക്കും നേരെമറിച്ച് ഈ ഹറാമിലൂടെ കാശുണ്ടാക്കി ആ കാശ് കൊണ്ട് അദ്ദേഹം ഈ സഹായത്തിന് ഉപയോഗപ്പെടുത്തിയാൽ അദ്ദേഹം നിഷിദ്ധ കാര്യത്തിൽ ഇടപെട്ടു എന്ന രൂപത്തിൽ അദ്ദേഹം ഹറാമ് ചെയ്തവനായിത്തീരും എന്നാണ് ചില ആളുകൾ ചില കള്ളന്മാർ അങ്ങനെയുണ്ട് ചില കൊള്ളക്കാർ അങ്ങനെയുണ്ട് അവനാൻ്റെ നാട് സുരക്ഷിതമാക്കണം നാട്ടിലുള്ള ആളുകൾക്ക് അയൽവാസികൾക്കൊക്കെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയി കളവ് നടത്തി കാശ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ എവിടെയെന്തെങ്കിലും പിടിച്ചുപറി നടത്തി കാശ് കൊണ്ടുവന്ന് അയൽവാസികൾക്കും കുടുംബക്കാർക്കുമൊക്കെ ധർമ്മം ചെയ്ത് അവരുടെ പട്ടിനെ അകറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ വാർത്തകൾ കേൾക്കാൻ സാധിക്കാറുണ്ട് അദ്ദേഹം കുടുംബബന്ധം പുലർത്തുന്ന ആളാണ് അയൽപ്പക്ക ബന്ധം സ്ഥാപിക്കുന്ന ആളാണ് പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് ഇഷ്ടം പോലെ അവർക്ക് കോരി വാരി കാശ് കൊടുക്കുന്ന ആളാണ് പക്ഷേ എവിടെ നിന്നാണ് ഈ കാശ് അദ്ദേഹം മറ്റെവിടെ നിന്നെങ്കിലും കട്ടെടുത്ത് കൊണ്ടുവരുന്ന കാശാണ് അല്ലെങ്കിൽ കൊള്ള നടത്തി കൊണ്ടുവരുന്ന കാശ എന്നാൽ അദ്ദേഹം കടുത്ത ഹറാമ് ചെയ്ത വ്യക്തി എന്നല്ലാതെ അദ്ദേഹം കുടുംബബന്ധം പുലർത്തിയവനായതിൻ്റെ പേരിൽ ഇവിടെ പ്രതിഫലത്തിന് അർഹനായ ഒരു വ്യക്തിയല്ല കാരണം ലക്ഷ്യം നന്നായെങ്കിലും അവിടെ മാർഗ്ഗം മോശമായി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ലക്ഷ്യവും മാർഗ്ഗവും നന്നാകണം ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോഴാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ പാവപ്പെട്ട രോഗികളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി പോലും ലോട്ടറിയിലൂടെ പണം സമ്പാദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ലോട്ടറിയുടെ പേര് തന്നെ കാരുണ്യ ലോട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട് പലപ്പോഴും ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ലാഭത്തിൻ്റെ ആ ഉപയോഗിക്കുന്നത് ഈ രോഗികളുടെ ചികിത്സാ ചെലവിനൊക്കെയാണ് അങ്ങനത്തെ സാഹചര്യത്തിൽ അപ്പോൾ ഇപ്പോൾ സ്ഥലത്ത് സൂചിപ്പിച്ചതുപോലെ പലിശയിൽ നിന്നുള്ള ഇതാണ് ലോട്ടറി നിഷിദ്ധമാണ് അത് നമുക്ക് പറ്റാത്ത കാര്യമാണ് അപ്പോൾ ഇത്തരം ചികിത്സാ പദ്ധതിയിലൂടെ ഇങ്ങനെ സമ്പാദിക്കുന്ന പൈസ കൊണ്ടുണ്ടാക്കുന്ന ചികിത്സാ പദ്ധതി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാൻ പറ്റുമോ ആ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ അത്തരം സ്ഥാപനങ്ങൾ പോയി മരുന്ന് വാങ്ങാൻ കഴിയുമോ എങ്ങനെയാണ് അത് തനി കൊണ്ട് മാത്രം സമ്പാദിക്കുന്ന മുതലാണ് എങ്കിൽ അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണുള്ളത് നേരെ മറിച്ച് കാരുണ്യ ലോട്ടറി പോലുള്ള ലോട്ടറിയുടെ കാശ് അതിലുണ്ട് വാറ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാന മാർഗ്ഗത്തിൽ നിന്നുള്ള കാശും അതിലുണ്ട് അങ്ങനെ ഒന്നാകെ മുശക്കലായ ഹറാമും ഹലാലുമൊക്കെ ചേർന്ന കാശാണ് എങ്കിൽ അതിന് ശുഭത്തിൻ്റെ മുതല് എന്നാണ് പറയുന്നത് അത് വാങ്ങി ഉപയോഗിക്കൽ ഹറാമല്ല അത് ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത് എന്നേ ഉള്ളൂ അത് പൂർണമായും ഹാറാമല്ലാത്തതിൻ്റെ പേരിൽ അത് വാങ്ങൽ അനുവദനീയമാണ് അത് ഉപയോഗിക്കലും അനുവദനീയമാണ് ചില പണ്ഡിതന്മാർ അത് കറാഹത്തോട് കൂടെ അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ട് ഏതായാലും ഹറാമല്ല ഉള്ളത് അതിനാൽ അത് വാങ്ങൽ ആ കറാഹത്താണെങ്കിലും കരാഹത്തോടു കൂടെ അനുവദനീയമാണ് എന്ന് തന്നെയാണ് നിയമമുള്ളത് നമുക്കറിയാം കേരളത്തിൽ ഷാഫി മധുബിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് തൊണ്ണൂറ് ശതമാനവും അങ്ങനെയാണെന്ന് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലേക്കെ പോയാൽ നേരെ തിരിച്ച് ഹനഫി മധബ് അപ്പോൾ ഈ ഹനഫി മധബിൽപ്പെട്ട ചില ആളുകൾ പറയുന്നു നിങ്ങളുടെ സമർപ്പണത്തിലൂടെയൊക്കെ വരുന്ന പല ക്ലാസ്സുകളും ഷാഫി മധവുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾ പറയുന്നില്ല എന്നെല്ലാം ആവശ്യപ്പെടുന്നു അപ്പോൾ ഒതുവ് മുറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയുക ഭാര്യയെ തൊട്ടാൽ ഓതുമുറിയും അന്യസ്ത്രീയെ തൊട്ടാൽ മുറിയും എന്നെല്ലാം പറയുന്നു പക്ഷേ ഹനഫി മദഹബിന് ഭാര്യയെ തോട്ടാൽ ഒതുവ് മുറിയില്ല അപ്പോൾ എന്തൊക്കെയാണ് ഹനഫി മധഹ് പ്രകാരം ഒതുവ് മുറിയുന്ന കാര്യങ്ങളെന്നൊന്ന് പറയണമെന്നാണ് തൊടുപുഴയിൽ നിന്ന് ഒരു സഹോദരൻ ആവശ്യപ്പെടുന്നത് ഷാഫി അദ്ദേഹമിൻ്റെ വീക്ഷണ പ്രകാരം നാല് കാര്യങ്ങളാണ് ഉതുമുറിയുന്ന കാര്യങ്ങളായി ഉള്ളത് നവാക്കിദുൽ വലു അർബാത്തുൻ ഉതുമുറിയുന്ന കാര്യങ്ങൾ നാലാണ് എന്ന ഒന്ന് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക ഉറക്കു കൊണ്ടോ മറ്റോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്ന് മദ്രസിൽ വെച്ചേ നമ്മൾ പഠിച്ചു വരാറുള്ളത് രണ്ടാമത്തേത് മുങ്കയ്യൻ്റെ പള്ളകൊണ്ട് അവൻ്റെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക മൂന്നാമത്തേത് അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക അപ്പം മുടിയോ നഖമോ ഒന്നും തൊട്ടാൽ ഉതുമുറിയില്ല അത് ബഷറത്ത് തൊലി അല്ലാത്തതിൻ്റെ പേരിൽ തൊലി തമ്മിൽ ചേരുക നാലാമതായി മുന്തു വാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ മനിയല്ലാത്ത മറ്റു വല്ലതും പുറപ്പെടുക അങ്ങനെയായാലും ഉതവു മുറിയുന്നതാണ് ഈ നാല് കാര്യങ്ങളാണ് ഉള്ളത് എന്നാൽ അനഭിമതപ് വീക്ഷണപ്രകാരം ഈ നാലിൽ നിന്ന് അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക എന്ന ആ കാര്യം ഉദുവിനെ മുറിക്കുന്ന കാര്യം അല്ല അതുകൊണ്ട് ഉതവ് മുറിയുകയില്ല എന്നാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊലി തമ്മിൽ ചേർന്നാൽ ഉതും മുറിയുകയില്ല എന്നതാണ് അവരുടെ നിയമം അതേപോലെ നജസ് വല്ലതും പുറപ്പെട്ടാൽ ഉതവും മുറിയും എന്നതാണ് ഹനഫി മദബിൻ്റെ ഭീക്ഷണം അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് രക്തം പൊട്ടി രക്തം പുറപ്പെട്ടാൽ ഉതൂ മുറിയുകയില്ല ഷാഫി മദേബിൻ്റെ ഭീഷണ പ്രകാരം അവരുടെ ഗുഹ്യസ്ഥാനത്തിലൂടെ അഥവാ രണ്ടാൽ ഒരു വഴിയിലൂടെ വല്ലതും പുറപ്പെട്ടാൽ മാത്രമേ ഒതു മുറിയുകയുള്ളൂ അവരുടെ മൂക്കിലൂടെയോ അവൻ്റെ കയ്യിലൂടെയോ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തിലൂടെയോ രക്തം പോലുള്ള നജസ് പുറപ്പെട്ടാൽ ഷാഫി മദേബിൻ്റെ ഭീഷണപ്രകാരം ഒതുവ് മുറിയുകയില്ല പക്ഷേ ഹനഫി മദേബിൻ്റെ ഭീഷണപ്രകാരം അവിടെ ഒതു മുറിയുന്നതാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ നിസ്കാരത്തിന് വേണ്ടി നാം എടുത്തു നിസ്കരിക്കാൻ നിസ്കരിക്കാനൊരുങ്ങി നിസ്കാരത്തിൽ പൊട്ടിച്ചിരിക്കാൻ പാടില്ല പൊട്ടിച്ചിരിച്ചാൽ അവിടെ നിസ്കാരം പാത്തിലാകുന്നു മാത്രമല്ല അവിടെ ഒതു തന്നെ മുറിയും എന്ന് ഹനഫി മദേബിൽ ഉണ്ട് ഇങ്ങനെ ചില നിയമങ്ങളൊക്കെയാണ് ഹനഫി മദിൻ്റെ വീക്ഷണ പ്രകാരമുള്ളത് പ്രത്യേകിച്ചും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് എന്തെങ്കിലും ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും രക്തം പോലുള്ള നജസ് പുറപ്പെട്ടാൽ അവിടെ പൊതുവ് മുറിയുക തന്നെ ചെയ്യും പിന്നെ ഉതുവ് തന്നെ മടക്കിയാൽ മാത്രമേ അവിടെ നിസ്കാരം നിർവഹിക്കാൻ പാടുള്ളൂ എന്ന് അപ്പോൾ നമ്മൾ പലപ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങൾ വേണമെങ്കിൽ ഹനഫി മധു പ്രകാരം ഷാഫി മധുവിൽപ്പെട്ടവർക്ക് ഉതവ് ചെയ്യാം ഷാഫി മധു പ്രകാരം തല അല്പം തടവിയാൽ മതി പക്ഷേ ഹനഫി മധു പ്രകാരം നാലിലൊന്നെങ്കിലും തടവണം എന്നെല്ലാമുള്ള നിയമം പാലിച്ചുകൊണ്ട് ഹനഫി മധു പ്രകാരം നമ്മൾ ഉതവ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞതുപോലെ മുറിയുന്ന കൂടി നാം ശ്രദ്ധിക്കണം കാരണം എന്തെങ്കിലും രക്തം പുറപ്പെട്ടാൽ എവിടെ നിന്നെങ്കിലും പുറപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ പൊതുവ് മുറിയും ചിലപ്പോൾ മൂക്കിൽ നിന്നൊക്കെ രക്തം വരാറുണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒതുവ് മുറിയും എന്ന ആ നിയമം കൂടി പഠിച്ചുകൊണ്ടാണ് നീങ്ങേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ശരീരത്തിൽ ശരീരത്തിലെവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ നമുക്ക് ഒതുവ് ചെയ്യുന്ന സമയത്ത് വെള്ളം തട്ടാൻ പാടില്ലെങ്കിൽ മണ്ണുപയോഗിച്ച് ശുദ്ധമായ മണ്ണുപയോഗിച്ച് തയമും ചെയ്യാമെന്ന് നാം പഠിച്ചിട്ടുണ്ട് അത് ഒതുവിൻ്റെ കാര്യത്തിൽ മാത്രമാണോ ഇപ്പം ഒരാൾക്ക് വലിയ ശുദ്ധിയുണ്ടായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുറിവുണ്ട് നനക്കാൻ പാടില്ല അങ്ങനത്തെ ശരീരത്തിൽ വലിയ അശുദ്ധി അകറ്റുന്നതിന് വേണ്ടി തൈമം ചെയ്യാൻ കഴിയുമോ തൈമം എന്നത് ഒതുവിന് പകരം മാത്രമല്ല കുളിക്ക് പകരം കൂടിയാണ് എന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് രണ്ട് അശുദ്ധിയാണുള്ളത് ചെറിയ അശുദ്ധി വലിയ അശുദ്ധി അശുദ്ധി ഒതുമാ ഇതാണ് ചെറിയ അശുദ്ധി കുളിക്കൽ നിർബന്ധമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ അവർ വലിയ അശുദ്ധിക്കാരായി ഈ രണ്ട് വിഭാഗം ആളുകൾക്കും ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്താനുള്ള വഴി വെള്ളം ഉപയോഗപ്പെടുത്താതിരുന്നാൽ തായ്മം ചെയ്യുക എന്നതാണ് അതിനാൽ വലിയ ശുദ്ധിക്കാരനാണ് അദ്ദേഹം കുളി നിർബന്ധമുള്ള വ്യക്തിയാണ് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എങ്കിൽ എവിടെയാണോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തത് ആ ഭാഗത്തിന് പകരം തായ്മം ചെയ്താൽ അദ്ദേഹം പൂർണ്ണ ശുദ്ധിയുള്ളവനായി അദ്ദേഹം ആ ശുദ്ധിയോട് കൂടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യൽ അനുവദിക്കപ്പെട്ടവനുമായി സ്വാഭാവികമായിട്ടും നമുക്കറിയാം നിസ്കാരത്തിൽ തായ്മം ചെയ്ത് നിസ്കരിച്ചാൽ ആ പ്രത്യേകിച്ച് പൊതുവിൻ്റെ നിർബന്ധമായ അവയവങ്ങളിലാണ് വച്ച് കെട്ടുള്ളതെങ്കിൽ ആ നമസ്കാരം മടക്കണം എന്നാണ് അതുപോലെ ആണെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ കുളി എന്ന് പറയുന്നത് ശരീരത്തിൽ മുഴുവൻ വെള്ളം ചേർക്കുക വെള്ളം വലിപ്പിക്കുക എന്നൊക്കെയാണ് അപ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവുണ്ട് നമ്മൾ തായ്മും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പിന്നീട് ഇതെല്ലാം ശരിയായതിന് ശേഷം ഈ ചെയ്ത ഈ അശുദ്ധി നീക്കി തായ്മും വഴി അശുദ്ധി നീക്കിയ ആളാണെങ്കിൽ ഈ അടക്കി പറയപ്പെട്ടിരിക്കേണ്ടതുണ്ടോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തന്നെയാണ് അദ്ദേഹവും ഒലു ഉണ്ടാക്കണമല്ലോ ഈ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധി വരുത്തപ്പെട്ട അദ്ദേഹം പിന്നീട് നിസ്കരിക്കണമെങ്കിൽ ഒലു ചെയ്യണം ആ കുളിക്ക് പകരം അദ്ദേഹം തായ്മം ചെയ്തു ഇനി അദ്ദേഹം ഉലുവിന് പകരം വേറെ തേമം ചെയ്യണം എന്നിട്ടാണ് നിസ്കരിക്കുന്നത് ആ ഉലുവിൻ്റെ അവയവങ്ങളിലാണ് ഈ വെച്ചുകെട്ടുള്ളത് എങ്കിൽ ഇനി അദ്ദേഹം ഇതൊക്കെ സുഖപ്പെട്ടതിന് ശേഷം ആ നിസ്കാരം മടക്കണം എന്നല്ലാതെ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് കാലിന്മേലോ തൻ്റെ തൊടന്മേലോ തൻ്റെ നടുപ്പുറത്തോ വയറിന്മേലോ അവിടെ എവിടെയെങ്കിലും മുറിവുണ്ടായി ആ മുറിവുണ്ടായതിൻ്റെ പേരിൽ അവിടെ വെച്ചുകെട്ടുണ്ട് അവിടെ വെള്ളം നനക്കാൻ പറ്റില്ല എന്നാണുള്ളത് അതിന് പകരം അദ്ദേഹം തേമം ചെയ്യണം ആ തേമം ചെയ്യേണ്ടത് മുഖത്തും രണ്ടും കയ്യിലുമാണ് അവിടെ വെച്ചുകെട്ടൊന്നുമില്ല മുറിവുമില്ല അപ്പോൾ അവിടെ പകരം ചെയ്യേണ്ടെന്ന തേമം വളരെ പൂർണ്ണമായി ചെയ്യാൻ സാധിച്ചു ഇത് മതി ഇനി അദ്ദേഹം സുഖപ്പെട്ടതിൻ്റെ ശേഷം വേറെ ഒതുണ്ടാക്കി ആ നിസ്കാരം ആവർത്തിക്കേണ്ടതില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആ കുളിക്കപ്പകരം ഈ തേമൻ തന്നെ മതി ആ തേമം ചെയ്യുന്ന അവയവത്തിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ അത് ആവർത്തിക്കേണ്ടി വരികയുള്ളൂ തേമം ചെയ്യേണ്ടുന്ന അവയവമായ മുഖത്തും കൈമലും ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ ആവർത്തിക്കേണ്ട ആവശ്യം ഇല്ല അവിടെ സ്വാഭാവികമായിട്ടും ചെറിയൊരു സംശയം കൂടി ഇപ്പോൾ അത് പറഞ്ഞു തരുന്നത് ഏകദേശം കാര്യങ്ങൾ കൃത്യം വ്യക്തത വന്നിട്ടുണ്ട് ശരീരത്തിൽ മുൻകൈ കയ്യിലും മുഖത്തും മുറിവില്ല മറ്റു ശരീരത്തിൻ്റെ മറ്റു ഭാഗത്താണ് മുറിവുള്ളതെങ്കിൽ അദ്ദേഹം വീണ്ടും മടക്കി ഒന്നും ചെയ്യേണ്ടതില്ല അത് പൂർണ്ണമാണ് എന്ന് മനസ്സിലായി ഇനി ഏതെങ്കിലും കാരണവശാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് മുറിവുള്ളത് ഇദ്ദേഹം താഴ്മം ചെയ്ത് വലിയ അശുദ്ധിയെ നീക്കി സ്വാഭാവികമായിട്ടും നമുക്കറിയാം വലിയ അശുദ്ധിയുള്ളവർക്ക് ഖുർആാൻ തൊടാൻ പാടില്ല ഖുർആാൻ പാരായണം പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നിഷിദ്ധമാണ് അപ്പോൾ ഈ ഭാഗത്ത് ഇദ്ദേഹം ഇങ്ങനെ തായ്മം ചെയ്ത് ഈ മുറിവുകള ഭാഗത്ത് തായ്മം ചെയ്ത് വലിയ ശുദ്ധിയെ നീക്കിയതിന് ശേഷം ഇദ്ദേഹം കൊള്ളാനെടുക്കുന്നു പറയണം ചെയ്യുന്നു അങ്ങനെയൊക്കെ അനുവദനീയമാണല്ലോ അതൊക്കെ അനുവദനീയമാണ് പക്ഷേ ഇദ്ദേഹം ഈ മുറിവ് ഉണങ്ങിയതിന് ശേഷം പിന്നീട് ഇതേപോലെ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ മുറിവ് ഉണങ്ങി വീണ്ടും രണ്ടാമത് കുളിക്കണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന ഇതിലേക്ക് ആ ചെയ്ത് ആദ്യം ചെയ്ത കാര്യങ്ങൾ പാത്തിലാകുമോ ഒന്നും പാത്തിലാകില്ല അദ്ദേഹം മോദിയ ഖുർആാൻ പാരായണം അത് നേർച്ചയാക്കപ്പെട്ടതായിരുന്നു എങ്കിൽ അത് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് ആ നേർച്ച വീടിയിട്ടുണ്ട് അതിനാൽ അതൊന്നും ഒരിക്കലും ബാത്തിലാവുകയേ ഇല്ല കാരണം ഈ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാക്കണം അതിന് സാധിക്കുന്നില്ലെങ്കിൽ തായമം ചെയ്യണം എന്നാണല്ലോ നിയമം ആ തായ്മം ചെയ്യുന്നതും അപൂർണമായത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ നിസ്കാരം നടക്കണം എന്ന് വരുന്നത് നേരെ മറിച്ച് ഖുർആാൻ പാരായണത്തിന് അങ്ങനെ ഒരു നിയമം വരുന്നില്ല അതിനാൽ നേർച്ചയാക്കപ്പെട്ട ഖുറാൻ പാരായണമോ മറ്റോ ഒക്കെയാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളതെങ്കിൽ ഈ രൂപത്തിൽ തായ്മം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ മുസേബ് തൊട്ട് കുറാൻ ചെയ്ത് പോരാടം ചെയ്തതെങ്കിൽ അതിൽ തന്നെ മതി ഇനി വേറൊന്നും ആവർത്തിക്കേണ്ട ആവശ്യം ഇല്ല ഏതായാലും ഈ തായ്മം എന്ന കാര്യത്തിൽ പലപ്പോഴും ആളുകൾക്ക് സംശയമാണ് എനിക്ക് തോന്നുന്നു മദ്രസയിലോ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ മറ്റോ തയ്മും എന്നൊരു പാഠം തന്നെയുണ്ട് വളരെ കൃത്യമായി അതിനകത്ത് കുട്ടികൾക്ക് അധ്യാപകർ പരിശീലനത്തിലൂടെ ചെയ്തു തന്നെ കാണിച്ച് കൊടുക്കുന്നുണ്ട് മോതിരം ഊരണം വാച്ച് ഉണ്ടെങ്കിൽ വാച്ച് മാറ്റണം വളയുണ്ടെങ്കിൽ വള ഊരണം ഇതെല്ലാം ചെയ്തിന് ശേഷമാണ് താമ്യം ചെയ്യേണ്ടത് എന്നെല്ലാം പറഞ്ഞ് വലിയ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് കാര്യങ്ങളെ അവരുടെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ വരുന്ന ഇത്തരം പ്രതിസന്ധികളുണ്ടായാൽ അതൊക്കെ എങ്ങനെ നേരിടണമെന്ന് മനസ്സിലാക്കാനും ഇത്തരം ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു നിങ്ങളുടെ ദ്വാരയിൽ പ്രിയപ്പെട്ട പുസ്തകം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇടം കണ്ടെത്തണമെന്ന അഭ്യർത്ഥനയോടെ ഇന്ന് വിരമിക്കുകയാണ് ക്ഷേമം നേർന്നുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ നയൻ സിക്സ് വൺ ടു ഡബിൾ ടു ത്രീ ഡബിൾ ടു എന്ന വാട്സപ്പ് നമ്പറിലൂടെ ഉന്നയിക്കണമെന്ന അഭ്യർത്ഥനയോടെ വിരമിക്കുന്നു അസലാമലേക്കും